മാറിയിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല. നമ്മൾ കാണുകയും കേൾക്കുകയും വായിച്ചറിയുകയും ചെയ്തിട്ടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ കേരള പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് ഈ സിനിമയുടെ കഥ രൂപപ്പെടുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു വ്യക്തിയെ ഒന്നും പ്രതിസ്ഥാനത്തേക്ക് നമ്മൾ നിർത്തുന്നില്ല. ഇത് പൊതുവാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നവരാണെങ്കിലും ഒക്കെ അവരുടെ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള വീഴ്ചകൾ, ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പൊതുവായി മാറിയെന്നുകൊണ്ട് ഒരു സാധാരണക്കാർ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യക്തമായി നിന്നുകൊണ്ടല്ല ഈ സിനിമയെ നമ്മൾ സമീപിക്കുന്നത്. നമ്മൾ പൊതുവായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമയെ, ഈ വിഷയത്തെ ചർച്ച ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത്. ഇല്ല, നിങ്ങൾ കണ്ടതാണല്ലോ, സിനിമ കണ്ടവർക്കാണെങ്കിലും മനസ്സിലാവും. നമ്മൾ നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പ് വന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകളുടെയൊക്കെ ചില ഷെയ്ഡുകളുണ്ടാവും. പ്രത്യേകമായി ഇന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് മാത്രം നമ്മൾ പിൻപോയിൻ്റ് ചെയ്തിട്ടല്ല. ഈ പൊതുവായിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കണ്ടു കേട്ടും പഴകിപ്പോയ പല വിഷയങ്ങളെയും നമ്മൾ പല രീതിയിൽ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയെ സമീപിക്കുന്നത്. നമ്മളൊരിക്കലും ഇതിനൊരു പരിഹാരം വന്ന ഒരു നിലപാട് ഇന്നതായിരിക്കണമെന്നില്ല. നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു വന്നുകൊണ്ട് ഇതിനെ ഏതെങ്കിലും ഒരു പക്ഷത്തെ വെളുപ്പിക്കാനോ തറപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. കൃത്യതയോടുകൂടി ഈ വിഷയത്തെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഇതുവരെ പറഞ്ഞ, ഇതുവരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സിനിമകളിൽ ഉണ്ടായ പറഞ്ഞു വെച്ച ഒരു നിലപാടിന് അപ്പുറത്തേക്ക് വളരെ സത്യസന്ധമായ ഒരു അപ്രോച്ചാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ശ്രമിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.